ഹായ് വെൽക്കം ടു നൈനോ സ്റ്റോറീസ്. ഞാൻ ഇന്നിവിടെ നമ്മൾ വയറ്റിൽ വളരുന്ന കുട്ടി പെണ്ണാണോ അല്ലെങ്കിൽ ആണാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഇതൊന്നും സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ല, പക്ഷേ 70-80% കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ വയറ്റിൽ വളരുന്ന കുട്ടി പെണ്ണാണോ ആണാണോ എന്ന് നമുക്ക് അറിയാൻ ഒരു കൗതുകം ഉണ്ടാകും. അത് പെണ്ണ് വേണ്ട എന്നില്ല, ആണ് വേണ്ട എന്നില്ല, ഇതുകൊണ്ടായിരിക്കില്ല. പക്ഷേ നമ്മൾ ഡ്രസ്സ് വാങ്ങാനും അവർക്ക് എന്തൊക്കെ പേരിടാനും അതൊക്കെ എന്താണ് ചിന്തിക്കാനൊക്കെ നമ്മൾ ആഗ്രഹിക്കും. ഒരു നിമിഷമെങ്കിലും ഇത് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൗതുകം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ കൗതുകമുള്ള അമ്മമാർ, മദർ ടു ബി, ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വയറ്റിൽ വളരുന്ന ഇത് പെണ്ണാണോ അതോ ആണാണോ എന്ന്. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഹാർട്ട് ബീറ്റ്സിനെ കുറിച്ചാണ്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ, നമ്മൾ സ്കാനിങ് റിപ്പോർട്ടിൽ കുട്ടി ഫീറ്റസിൻ്റെ ഹാർട്ട് ബീറ്റ്സ് കാണാം. ഹാർട്ട് ബീറ്റ്സ് നമുക്ക് ഹാർട്ട് ബീറ്റ്സിനെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയും കുട്ടി ആണാണോ പെണ്ണാണോ എന്ന്. 140 ബീറ്റ്സിൻ്റെ കാട്ടിങ് കുറവാണെങ്കിൽ അത് ആൺകുട്ടിയും, 140 ബീറ്റ്സിനെ കാട്ടിങ് മുകളിലാണെങ്കിൽ അത് പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. എൻ്റെ കുട്ടിയുടെ എപ്പോൾ എല്ലാ സ്കാനിങ്ങിലും 150 അബവ് ആയിരുന്നു. മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് തേർഡ് ട്രൈമാസ്റ്ററിൽ ചെയ്യുന്ന സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടാണ് നോക്കേണ്ടത്. അതിൽ നിങ്ങൾ 140 അബവ് ആണെങ്കിൽ കുട്ടി പെൺകുട്ടിയും, താഴെയാണെങ്കിൽ ആൺകുട്ടിയായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാലും നമ്മുടെ ബെല്ലി, നമ്മുടെ വയറിൻ്റെ പൊസിഷനാണ്. നമ്മൾ വയറിൻ്റെ പൊസിഷൻ താന്നിട്ട്, തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ താന്നിട്ടാണ് പൊസിഷനെങ്കിൽ കുട്ടി ആണായിരിക്കും. അതുപോലെ വയറ് മുകളിലായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് അത് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എൻ്റെ 9 മന്ത്സ് കുട്ടീൻ്റെ തല താഴ്ന്നിട്ടും എൻ്റെ വയറ് പൊങ്ങിയിരിക്കുകയായിരുന്നു, താന്നിട്ടില്ലായിരുന്നു വയറ്. പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആൺകുട്ടികളായിരുന്നു, അവർക്കൊക്കെ വയറ് താഴ്ന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ആൺകുട്ടിയാണെങ്കിൽ നമ്മുടെ ശരീരം വണ്ണം വയ്ക്കുക, ഈ വയറിൻ്റെ ഭാഗം മാത്രമായിരിക്കും വണ്ണം വയ്ക്കുക ആൺകുട്ടിയാണെങ്കിൽ. പെൺകുട്ടിയാണെങ്കിൽ ശരീരം മൊത്തമായിട്ട് വണ്ണം വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ, പ്രഗ്നൻസി ടൈമിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂറിൻ ആസിഡിക് ആണെങ്കിൽ കുട്ടി പെൺകുട്ടിയായിരിക്കും, ആൽക്കലീൻ ആണെങ്കിൽ ആണായിരിക്കും എന്നാണ് പറയുന്നത്. എത്രത്തോളം അത് കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കാര്യത്തിൽ എൻ്റെ യൂറിൻ ആസിഡിക് ആയിരുന്നു, എനിക്ക് പെൺകുട്ടിയാണ്. അടുത്തതായി പ്ലാസൻ്റിൻ്റെ പൊസിഷനാണ്. പ്ലാസൻ്റിൻ്റെ പൊസിഷൻ സ്കാനിങ് റിപ്പോർട്ടിൽ കാണിക്കും. പ്ലാസൻ്റിൻ്റെ പൊസിഷൻ പോസ്റ്റീരിയർ ആണെങ്കിൽ കുട്ടി ആൺകുട്ടിയും, ആൻറ്റീരിയർ പൊസിഷൻ ആണെങ്കിൽ കുട്ടി പെൺകുട്ടിയാണെന്ന് പറയാറ്. പക്ഷേ ഇത് എൻ്റെ കാര്യത്തിൽ തെറ്റിയിരുന്നു. എൻ്റെ പ്ലാസൻ്റിൻ്റെ പൊസിഷൻ പോസ്റ്റീരിയർ ആയിരുന്നു. 70-80% വരെ കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ്. ജസ്റ്റ് ഒരു കൗതുകത്തിന് നിങ്ങൾക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.